യോ ഹലോ വാട്സ് അപ്പ് ഗൈസ്, വെൽക്കം ബാക്ക്. അപ്പോൾ ഗൈസ് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്നത്തെ ഒരു വീഡിയോ കൂടി നോക്കാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആയുള്ള കുറച്ച് ലേറ്റസ്റ്റ് ആയിട്ട് നമുക്ക് കിട്ടിയിരിക്കുന്ന ഇവൻറ്റ്സ് ആൻഡ് അപ്ഡേറ്റ്സിനെ കുറിച്ചും മാത്രമല്ല നമ്മുടെ സ്വന്തം ടുണൈറ്റ് അപ്ഡേറ്റിനെ കുറിച്ചുമാണ് നമ്മൾ നോക്കാനായിട്ട്. സോ ഇന്നേരം നമ്മളൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. സോ അതെന്ന് വെച്ചൊരു പ്രൊമോഷൻ വീഡിയോ ആയിരുന്നു. അപ്പോൾ ഗൈസ് അതിനകത്ത് നമ്മളൊരു നമ്പർ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ നമ്പർ യൂസ് ചെയ്തിട്ടാണ് രജിസ്റ്റർ സൈനപ്പ് ഒക്കെ ചെയ്തിട്ടുള്ളത്. സോ ഗൈസ് ആ നമ്പർ മാക്സിമം നമ്മൾ ബ്ലറും കാര്യങ്ങളൊക്കെ ചെയ്തായിരുന്നു. എന്തായാലും ഗൈസ് ഇടയ്ക്ക് കൂടുതൽ ലീക്ക് ആയിട്ടുണ്ട്. ആൾക്കാർ വിചാരിച്ചതെന്ന് വെച്ചാൽ അത് എൻ്റെ നമ്പറാണെന്നാണ്. മച്ചന്മാർ ഒരിക്കലും എൻ്റെ നമ്പറല്ല അതെന്ന് വെച്ചാൽ എൻ്റെ ഫ്രണ്ട് പിടിച്ചെന്ന ഒരു പ്രൊമോഷനാണ്. സോ ഗൈസ് അവൻ്റെ നമ്പർ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ സൈനപ്പും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുള്ളത്. സോ അവർ കുറേ പേര് മെസ്സേജും കാൾസ് ഒക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഗൈസ് 5 മിനിറ്റ് പോലും ഇടപെടാതെയാണ് ഓരോരുത്തർ കോളൊക്കെ ചെയ്യുന്നത്. സോ ഗൈസ് നിങ്ങളത് നിർത്തുക, അവൻ്റെ നമ്പറാണ്. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മൾക്കൊരു ഉപകാരം ചെയ്തിട്ട് എന്തായാലും ഗൈസ് അവനാണ് പണി പറ്റി. അപ്പോൾ ഗൈസ് അത് ഒരിക്കലും എൻ്റെ നമ്പറല്ല, നിങ്ങൾ ജസ്റ്റ് ഒന്ന് അറിഞ്ഞു വെച്ചേക്കുക. പക്ഷേ മാറി നമ്മൾ ഇന്നത്തെ വീഡിയോ കൂടി നോക്കുമ്പോൾ എന്താണെന്ന് വെച്ചാൽ പുതിയതായിട്ട് നമുക്കൊരു പോക്കർ MP40 സെയിം തീമിൽ വരുന്ന പുതിയൊരു ഗൺ വരുന്നുണ്ട്. അത് നമ്മുടെ MP40 ഗണ്ണാണ്. അപ്പോൾ ഗൈസ് അതിനെക്കുറിച്ച് നമ്മൾ പറയുന്നത് നമ്മുടെ ഗെയിം തൊട്ട് വരാൻ പോകുന്ന ഫിസ്റ്റിൻ്റെ സ്കിന്നിനെ കുറിച്ച് പറയുന്നുണ്ട്. മാത്രമല്ല കാറിൻ്റെ സ്കിന്നും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. സോ ഗൈസ് ഇതിനെക്കുറിച്ചെല്ലാം നമ്മൾ നോക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ഒരു ചാനൽ കാണുന്നതെങ്കിൽ മച്ചന്മാരെ ഒന്നും നോക്കണ്ട, നേരെ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കുക. എന്നിട്ട് ഒരു ബെൽ ബട്ടൺ ഓണാക്കി വെച്ച് നമ്മുടെ ഫാമിലി ജോയിൻ ചെയ്യുക. അപ്പോൾ ഗൈസ് വീഡിയോ ഇഷ്ടമായ വീഡിയോ തീർച്ചയായിട്ടും ഒന്ന് ലൈക്കും ചെയ്തേക്കുക. സോ ഒട്ടും തന്നെ പറഞ്ഞ് ലാഗടിപ്പിക്കുന്നില്ല, നമുക്ക് ഡയറക്റ്റ് ആയിട്ട് തന്നെ വീഡിയോയിലേക്ക് പോകാം. സോ പുതിയതായിട്ട് വരാൻ പോകുന്ന ഫിസ്റ്റിൻ്റെ സ്കിന്നിനെ കുറിച്ചാണ് നമ്മൾ ഫസ്റ്റിൽ തന്നെ നോക്കാനായിട്ട് പോകുന്നത്. മച്ചന്മാർ കോറിയ ഫിസ്റ്റിൻ്റെ സ്കിന്നും കാര്യങ്ങളൊക്കെ നമ്മുടെ ഗെയിമിലോട്ട് വന്നിട്ടുണ്ട്. എന്തായാലും മച്ചന്മാർ പുതിയതായിട്ട് തന്നെ ഇങ്ങനത്തെ ഒരു ഫിസ്റ്റിൻ്റെ സ്കിൻ വരുന്നുണ്ട്. സോ അതാണ് നിങ്ങളിപ്പോൾ സ്ക്രീനിൽ കാണുന്നത്. സോ ഇതെന്ന് വെച്ചാൽ ഒരു ഇലക്ട്രിക്കിൻ്റെ ഒരു തീം വന്നുള്ള ഒരു ഫിസ്റ്റാണ്. സോ ഗൈസ് ബേസിക്കലി എന്ന് വെച്ചാൽ നമ്മുടെ ഡെസ്റ്റിനി ഓഫ് ഗാർഡ് എന്ന് പറയുന്ന പുതിയൊരു എവല്യൂഷൻ എക്സമൈറ്റിൻ്റെ ഒരു സെയിം തീമിൽ വരുന്ന ഒരു ഫിസ്റ്റിൻ്റെ സ്കിൻ ആണ്. അതിൻ്റെ ഒരു സ്കിൻ വരാൻ പോകുന്നതെന്ന് കറൻലി നമുക്ക് ഒരു അപ്ഡേറ്റും കിട്ടിയിട്ടില്ല. ബട്ട് ഗൈസ് ഒരു കാര്യം ഉറപ്പാണ്, നമ്മുടെ ഒപ്പിറ്റോണിയൻ അപ്ഡേറ്റ് കഴിയുമ്പോഴത്തേക്കും ഒട്ടും വൈകാതെ തന്നെ അതിൻ്റെ ഒരു സ്കിൻ വരുന്നുണ്ടാവും. മാത്രമല്ല മച്ചന്മാർ നമ്മുടെ ഒപ്പിറ്റോണിയൻ അപ്ഡേറ്റ് നമ്മൾ ചെയ്ത് കഴിയുമ്പോഴത്തേക്കിനും നമ്മുടെ മെക്ലാരൻ കൊളാബറേഷൻ നമ്മുടെ ഗെയിമിനകത്ത് തുടരുന്നുണ്ട്. സോ നിങ്ങൾക്ക് അറിയുന്ന പോലെ തന്നെ നമ്മുടെ മെക്ലാരൻ കൊളാബറേഷനെ ബേസ് ചെയ്തിട്ട് തന്നെ ഇപ്പം നമ്മുടെ ഗെയിം തോട്ട് കുറേ കാറിൻ്റെ സ്കിന്നും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്, വന്നുകൊണ്ടിരിക്കുന്നുണ്ട്, വന്നിട്ടുമുണ്ട്. ഓക്കെ, അപ്പോൾ ഗൈസ് നിങ്ങളിപ്പോൾ സ്ക്രീനിൽ കാണുന്ന ഈ 4 കാറിൻ്റെ സ്കിന്നും ഒട്ടും വൈകാതെ തന്നെ നമ്മുടെ മെക്ലാരൻ കൊളാബറേഷനെ ബേസ് ചെയ്തിട്ട് വരുന്നുണ്ട്. പലരും ചിന്തിച്ച് നോക്കുന്നതെന്ന് വെച്ചാൽ നമ്മുടെ ഫോർമുല കാർ റേസിംഗുമായിട്ട് പുതിയൊരു കൊളാബറേഷൻ വരുന്നുണ്ട്, അങ്ങനെയാണെന്നാണ്. മച്ചന്മാർ ഒരിക്കലും അല്ല, ഇതെന്ന് വെച്ചാൽ നമ്മുടെ മെക്ലാരൻ കൊളാബറേഷൻ്റെ ഒരു സെയിം തീമി വരുന്നത്. കണ്ടാൽ നമ്മുടെ ഫോർമുല റേസിംഗ് കാർസിൻ്റെ കൂടെ തോന്നുമെങ്കിലും മച്ചന്മാർ നമ്മുടെ മെക്ലാരൻ കാർസ് ആണ്. ഓക്കെ, സോ ഇതൊക്കെയെന്ന് വെച്ചാൽ നമ്മുടെ മെക്ലാരൻ കൊളാബറേഷൻ്റെ ഓരോരോ വെബ്യൂവിൻ്റെ ഒരിട്ട് വരാൻ പോകുന്ന കുറച്ച് കാറിൻ്റെ സ്കിന്നാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ ഒപ്പിറ്റോണിയനെ കഴിയുമ്പോഴത്തേക്കും നമ്മുടെ മെക്ലാരൻ കൊളാബറേഷൻ നമ്മുടെ ഗെയിമത്ത് തുടരുന്നുണ്ടാവും. സോ ഗൈസ് ആ ടൈമിൽ വരാൻ പോകുന്ന കുറച്ച് ഇവൻറ്റ്സ് ഓരോട്ടായിരിക്കും ദാണ്ടി ഒരു കാറിൻ്റെ സ്കിൻ വരാൻ പോകുന്നത്. നിങ്ങൾക്ക് അറിയാവുന്ന പോലെ തന്നെ പുതിയതായിട്ട് നമുക്ക് അവേക്കൻ ചെയ്യാൻ പോകുന്ന ക്യാരക്ടർ എന്ന് വെച്ചാൽ നമ്മുടെ മോക്കോ ആണ്. സോ ഗൈസ് നമ്മുടെ മോക്കോയുടെ തീമിൽ പുതിയതായിട്ട് തന്നെ ഗ്ലൂവാൻ്റെ സ്കിൻ മാത്രമല്ല കട്ടാനയുടെ സ്കിൻ വരുന്നുണ്ട്. അതാണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. മച്ചന്മാർ നിങ്ങളിപ്പോൾ സ്ക്രീനിൽ കാണുന്ന ആ ഒരു കട്ടാനയുടെ സ്കിന്നാണ് നമ്മുടെ ഗെയിം തൊട്ട് കൺഫേം ആയിട്ട് തന്നെ നമ്മുടെ മോക്കോയുടെ ഒരു അവേക്കൻ ചെയ്യുന്ന ടൈമിൽ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. അത് മാത്രമല്ല ദാണ്ടി ഇങ്ങനത്തെ ഒരു ഗ്ലൂവാളിൻ്റെ സ്കിന്നും കാണാൻ പറ്റുന്നുണ്ടാവും. ബട്ട് ഗൈസ് ഈ ഒരു ഗ്ലൂവാൾ ആയിരിക്കത്തില്ല വരാൻ പോകുന്നത്. സോ ഗൈസ് അതിൻ്റെ ഗ്രാഫിക്സ് മാത്രമേ നിങ്ങളെ കാണിച്ചിട്ടുള്ളൂ. എന്തായാലും ഗൈസ് ഒരു ഗ്ലൂവാളിനകത്ത് തന്നെ നമ്മുടെ മോക്കോയുടെ സെയിം ഗ്രാഫിക്സും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. സോ നമുക്ക് എപ്പോഴൊക്കെ അവേക്കൻ ചെയ്യാൻ ക്യാരക്ടറിനെ വന്നിട്ടുണ്ടോ, സോ ഗൈസ് ആ ഒരു തീമിൽ തന്നെ ആ ഒരു ക്യാരക്ടറിൻ്റെ ഒരു തീമിൽ തന്നെ ഗ്ലൂവാളിൻ്റെ സ്കിന്നോ അല്ലെങ്കിൽ ഗൈസ് കട്ടാനയുടെ സ്കിന്നോ ഒക്കെ വരുന്നുണ്ടാവും. അതുപോലെ തന്നെ നമുക്കൊരു മോക്കോയുടെ ഒരു അവേക്കനിങ് ആ ഒരു ടൈമിൽ തന്നെ ദാണ്ട് ഈ രണ്ട് കാര്യങ്ങളും കാണാൻ പറ്റുന്നുണ്ടാവും. സോ നമ്മുടെ മോക്കോയെ അവേക്കൻ ചെയ്ത് കഴിയുമ്പോഴത്തേക്കും എബിലിറ്റി മാറുന്നുണ്ട്. അത് ഞാൻ നിങ്ങളത് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. സോ പുതിയ എബിലിറ്റി എന്താണെന്ന് ചോദിച്ചാൽ എനിമീസിനെ ഫയർ ചെയ്യുന്ന സമയത്ത് ആ ഒരു ഹിറ്റ് മാർക്ക്. ഓക്കെ, അപ്പോൾ ഗൈസ് ഒരു മാർക്ക് എന്ന് വെച്ചാൽ കുറച്ച് സമയം കൂടി നീണ്ടു നിൽക്കുന്നുണ്ടാവും. സോ നിങ്ങൾ ജസ്റ്റ് ഒന്ന് അറിഞ്ഞു വെച്ചേക്കോ. മച്ചന്മാരെ അടുത്തായിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ നമുക്ക് പുതിയതായിട്ട് വരാൻ പോകുന്ന ഗൺ സ്കിന്നിനെ കുറിച്ചാണ്. സോ ഇതെന്ന് വെച്ചാൽ നമ്മുടെ ഒരു പോക്കർ MP40 കൂട്ട് തന്നെയാണ് ഇരിക്കുന്നത്. ബട്ട് ഗൈസ് ഇതൊരു പോക്കർ MP40. സോ നിങ്ങളിപ്പോൾ സ്ക്രീനിൽ കാണുന്നതെന്ന് വെച്ചാൽ ഏറ്റവും പുതിയതായിട്ട് തന്നെ നമുക്ക് വരാൻ പോകുന്ന ഒരു MP40 ആണ്. ബട്ട് ഗൈസ് ഇത് പോക്കർ MP40 അല്ല. ഓക്കെ, അപ്പോൾ ഗൈസ് ഇത് എപ്പോഴാണ് ഡിസൈൻ ചെയ്തതെന്ന് ചോദിച്ചാൽ നമ്മുടെ 2019. അപ്പോൾ ഗൈസ് നമ്മുടെ 2019 നമ്മുടെ പോക്കർ MP40 ഒക്കെ ഡിസൈൻ ചെയ്തിട്ടുള്ളത്. സോ ഗൈസ് അതിൻ്റെ കൂടെ തന്നെ ഡിസൈൻ ചെയ്തിട്ടുള്ള ഒരു സ്കിന്നാണ് നിങ്ങളിപ്പോൾ സ്ക്രീനിൽ കാണുന്നത്. പക്ഷേ ഇതിനകത്തുള്ള ഒരു ഇൻട്രസ്റ്റിംഗ് ആയ ഒരു ഫാക്ട് എന്താണെന്ന് ചോദിച്ചാൽ ഇതുവരെയായിട്ടും നമ്മുടെ ഗെയിം തൊട്ട് ഈ ഒരു MP40 കൊണ്ടുവന്നിട്ടില്ല. അപ്പോൾ സമയത്ത് നമുക്കിപ്പം അപ്ഡേറ്റ് കിട്ടുന്നുണ്ട്. ഒട്ടും വൈകാതെ തന്നെ ദാണ്ടി ഒരു സ്കിൻ നമ്മുടെ ഗെയിം തൊട്ട് വരുന്നുണ്ട്. സോ ഒരു MP40 കൃത്യമുള്ള ഒരു നെയിം നമുക്കിപ്പം വ്യക്തമല്ല. എന്തായാലും മത്സ്യമാരെ പുതിയതായിട്ട് ദാണ്ടി ഇങ്ങനത്തെ ഒരു MP40 വരുന്നുണ്ട്. നിങ്ങൾ ഒന്നുകൂടെ അറിഞ്ഞു ചോദിച്ചേക്കുക, ഇത് ഒരിക്കലും ഒരു പോക്കർ MP40 അല്ല. ഇത് എതുകൂടിയിട്ടാണ് വരാൻ പോകുന്നതെന്ന് ചോദിച്ചാൽ പല യൂട്യൂബേഴ്സും പല വലിയ വലിയ യൂട്യൂബേഴ്സും ഡേറ്റ മൈനേഴ്സ് ഒക്കെ
പറയുന്നുണ്ട്. പുതിയതായിട്ട് നമുക്ക് വരാൻ പോകുന്ന വെപ്പൺ റോൾ ഇതായിരിക്കും എന്ന് മച്ചമ്മേ എനിക്കങ്ങനെ തോന്നുന്നില്ല. കാരണം എന്താണെന്ന് ചോദിച്ചാൽ നല്ലിരിക്കാൻ എഫക്ട്സും ആനിമേഷനും ഒക്കെ കൊടുത്തിട്ടുണ്ട്. സോ അതുകൊണ്ട് തന്നെ നല്ലിരിക്കാൻ ആട്രിബ്യൂട്ട്സും കാര്യങ്ങളൊക്കെ കാണുന്നുണ്ട്. അങ്ങനത്തെ നൈസായിട്ടുള്ള ഒരു MP40 സ്കിൻ എന്തായാലും കേസ് നമ്മുടെ വെപ്പൺ റോൾ വഴി കൊണ്ടുവരാൻ മാത്രം മണ്ടന്മാരാണോ നമ്മുടെ ഗിരിനാന്ന് എനിക്ക് അറിയത്തില്ല. എന്തായാലും കേസ് നമ്മുടെ ഗിരിനോട് ബിസിനസ് ട്രിക്ക് അനുസരിച്ച് മിക്കവാറും ഇതൊരു വെബ് ഇവന്റ് പോയിട്ടായിരിക്കും വരാൻ പോകുന്നത്. സോ നിങ്ങൾക്ക് എന്താണ് തോന്നിയെന്ന് വെച്ചാൽ മച്ചന്മാരെ ഒട്ടും വൈകാതെ ഒട്ടും അടിക്കാതെ തന്നെ തീർച്ചയായിട്ടും ഒന്ന് കമന്റ് ചെയ്ത്. അപ്പൊ നമ്മുടെ ഇവന്റ്സാണ് അപ്ഡേറ്റ് ഇത്രയൊക്കെ ഉള്ളൂ. അപ്പൊ നമ്മുടെ മെയിൻ അപ്ഡേറ്റിലേക്ക് പോകാം, നമ്മുടെ ടുണൈറ്റ് അപ്ഡേറ്റിലേക്ക് പോകാം. മച്ചന്മാർ ഇന്ന് രാത്രി 12 മണിക്കുമ്പോഴത്തേനും എന്ത് മാറ്റമാണ് നമ്മുടെ ഫ്രീഫയർ ഗെയിമിലോട്ട് വരാൻ പോകുന്നതെന്നാണ് നമ്മൾ നോക്കാനായിട്ട് തോന്നേ. മച്ചന്മാർ ഇന്നത്തെ ടുണൈറ്റ് അപ്ഡേറ്റ് എന്താണെന്ന് ചോദിച്ചാൽ നാളെ ഒരു ഇവന്റോ അല്ലെങ്കിൽ ഒരു അപ്ഡേറ്റോ വരുന്നില്ല. മാസം നാളെ രാവിലെ ഒരു വെബ് ഇവന്റ് നമ്മുടെ ഗെയിമിലോട്ട് വരാനായിട്ട് നല്ലിരിക്കാൻ ചാൻസ് ഉണ്ട്. നിങ്ങൾ ജസ്റ്റ് ഒന്ന് അറിഞ്ഞു വെച്ചേക്കുക. ഒരു വെബ് ഇവന്റ് ഏതാണെന്ന് മച്ചന്മാരെ കിട്ടുമെന്ന് അല്ലെങ്കിൽ കൺഫേംഡ് ആയിട്ടുള്ള ടുണൈറ്റ് അപ്ഡേറ്റ് നമ്മുടെ 10 മുതലേക്ക് മുമ്പിൽ തന്നെ നമ്മുടെ ഇൻസ്റ്റാഗ്രാമിനകത്ത് സ്റ്റോറി ഇട്ട് തന്നെ നിങ്ങളെ അറിയിക്കുന്നുണ്ടാവും. പക്കായിട്ട് തന്നെ അറിയിക്കുന്നുണ്ട്. അത് നിങ്ങൾ ചെക്ക്ഔട്ട് ചെയ്യാനായിട്ട് മറക്കരുത്. മാത്രമല്ല മച്ചന്മാർ നമ്മുടെ ഇൻസ്റ്റാഗ്രാമിന്റെ ലിങ്ക് നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിനകത്ത് കൊടുത്തേക്കാം. ഫോളോ ചെയ്യാത്തവർ പോയി ഫോളോ ചെയ്തേക്കുക. കാരണം എന്ന് ചോദിച്ചാൽ നമ്മൾ കൺഫേംഡ് ആയിട്ടുള്ള എല്ലാ അപ്ഡേറ്റ്സും നമ്മുടെ ഇൻസ്റ്റാഗ്രാം വഴിയിട്ടാണ് നമ്മൾ അപ്ഡേറ്റ് ചെയ്യാതെ സ്റ്റോറി ഇട്ട് തന്നെ അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട്. സോ നിങ്ങൾക്ക് അത് വളരെയധികം യൂസ്ഫുൾ ആയിരിക്കും. സോ ഗൈസ് നിങ്ങൾക്ക് അത് യൂസ്ഫുൾ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ നേരെ ഇൻസ്റ്റാഗ്രാം ഒന്ന് ഫോളോ ചെയ്ത് വെച്ചേക്കുക. ഗൈസ് ലിങ്ക് ഇൻ ദ ഡിസ്ക്രിപ്ഷൻ. ഓക്കെ, അപ്പോൾ ഗൈസ് നമ്മുടെ വീഡിയോ ഇത്രയ്ക്കുള്ളൂ. വീഡിയോ ഇഷ്ടമായിരിക്കുന്ന വീഡിയോ ഇഷ്ടമായെങ്കിൽ വീഡിയോ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്തേക്കുക. നിങ്ങൾ ഇതുവരെയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ നേരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കുക. എന്നിട്ട് ഒരു ബെൽ ബട്ടൺ ഓണാക്കി നമ്മുടെ ഫാമിലി ജോയിൻ ചെയ്യുക. അപ്പോൾ ഗൈസ് അടുത്തൊരു OP വീഡിയോ കൂടി കാണുന്നവർക്ക് മിക്സ് മീ സോൾ ഗെയിമേഴ്സ് ആണ് ഓഫ്. ഗൈസ് ലവ് യു ആൾ. പീസ് ഔട്ട്. Know what you say about our private conversations, but it's got them hating things on all the rumors you be claiming. It's cool, I'm done with you, so they can throw you a celebration. You gon' hate it when you see me with somebody living better. I'm trying to tell you that me just